జట్టు కత్తనా. നീ അകൃത്യമാകുന്ന വാളിന് മൂർച്ച കൂട്ടി ഉദരത്തിൽ അധർമ്മത്തെ വഹിച്ചു
തിന്മയെ പ്രസവിപ്പിക്കുന്ന നിന്റെ ദുഷ്ടതയിൽ നിന്നും രക്ഷിതനാണ്. സ്വർഗീയ ശക്തിയുടെ മഹത്വത്തിന്റെ കീർത്തനങ്ങൾ ഏറ്റുപാടുന്ന ശിശുക്കളുടെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും പോലും മധുരങ്ങൾ കൊണ്ട് ഞാൻ കോട്ടപണിയും. നന്മയുടെ ആ കവചവും പരിചയും പുറംചട്ടയും ഭേദിച്ച് ഭൂമിയിൽ തിന്മയുടെ ഭീകരതാണ്ടവുമാണ് നിന്നെ ഞാൻ അനുവദിക്കില്ല. ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളനാദത്തോടും കൂടി അത്യുന്നതങ്ങളിൽ നിന്നും അഗ്നിജ്വാലകളാൽ ഇറങ്ങി വന്നത് അവിടുത്തെ ജനങ്ങൾക്കിടയിൽ തിന്മ വിതയ്ക്കുന്ന ഈ ദുഷ്ടപിശാചിനെ തിന്മയുടെ എല്ലാ തീവ്രതകളോടുമൊപ്പം കത്തിയരിച്ചു കളയണമേ. തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ നന്മയുടെ വിജയവും നേടി കത്തനാര് വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുക.
ഇനി എന്നും ഈ കത്തനാര് നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. നൂറാടുകളുള്ള ഒരിടയൻ വഴിതെറ്റിപ്പോയ ഒരാടിനെ അന്വേഷിച്ച് കണ്ടെത്തുന്ന പോലെ നേർവഴി തെറ്റുന്നവരെ നന്മയിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ എന്നോടൊപ്പം ഇന്നും നിങ്ങളും ഉണ്ടാവണം. എന്നും ഞങ്ങളിനി അച്ഛനോടൊപ്പം ഉണ്ടാവും. ഇത്രയൊക്കെ ആയിട്ടും തിന്മയ്ക്കെതിരായുള്ള ഈ പോരാട്ടത്തിൽ കൂടെ നിന്ന് പൊരുതിയ അങ്ങ് ആരാണെന്ന് ഇതുവരെ പറഞ്ഞില്ല. നിങ്ങൾ എന്നെ എന്നും കാണുന്നതാ, ഞാൻ നിങ്ങളെയും. ഇനിയും നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലെങ്കിൽ എല്ലാവരും എന്നോടൊപ്പം വരിക. ക്ഷേത്ര പരിസരത്തേക്ക് എന്തായാലും ഞാനില്ല. കത്തനാരെ, ഈ കടമറ്റത്തെ ജനങ്ങൾ എന്നും നിങ്ങളോട് കടപ്പെട്ടിരിക്കും. എന്നും നിങ്ങളവർക്ക് പ്രിയപ്പെട്ടവനുമായിരിക്കും. എന്നാൽ ഞാൻ അങ്ങോട്ട്. അങ്ങ് യാത്ര പറഞ്ഞു പോവുകയാണോ? പോണം. എന്റെ ദൗത്യം കഴിഞ്ഞില്ലേ, ഇനി പോകാതെ നിർത്തിയില്ല. ക്ഷേത്രത്തിലേക്കല്ലാതെ ഇതിലെ എവിടേക്കും വഴിയില്ല. അറിയാം, പക്ഷേ എനിക്ക് പോകേണ്ട വഴി ഇത് തന്നെയാണ്. മനസ്സിലായില്ല. പൂജാരിക്ക് ഇനിയും മനസ്സിലായില്ല. വന്നോളൂ. ഭട്ടതിരി, പൂജാരി വേഗം ആ നടയം തുറക്കും. ദൈവമേ, നന്മയും തിന്മയും തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ തിന്മയുടെ പരാജയത്തിനും നന്മയുടെ വിജയത്തിനും വേണ്ടി ഞാനും എന്റെ ഈ സഹോദരങ്ങളും അനുഭവിച്ച പീഡനങ്ങളിൽ ഞങ്ങളുടെ സഹായത്തിനായി അങ്ങിറങ്ങി വന്നുവല്ലോ. ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഏകമാണ് ബ്രഹ്മമെന്നും എല്ലാ ദൈവങ്ങളും ഒന്നാണെന്നും ദൈവം സത്യത്തിന്റെ പ്രകാശമാണെന്നും ഞങ്ങൾ അറിയുന്നു. എന്നതാവു എല്ലാവരുടെയും മുഖത്തൊരു സന്തോഷമില്ലായ്മ. അച്ഛൻ എവിടേക്ക് പോയാലും വൈകാതെ ഇങ്ങ് തിരിച്ചെത്തണം. അത് ഞാൻ ഏറ്റെന്നേ. ഇക്കുറി ഒരു ചെറിയ തീർത്ഥയാത്രയെ ലക്ഷ്യമുള്ളൂ. അത് കഴിഞ്ഞാൽ വേഗമിഞ്ഞെത്താം. അച്ഛനില്ലാത്ത കടമറ്റത്തെപ്പറ്റി ഞങ്ങൾക്ക് ചിന്തിക്കാനേ കഴിയില്ല. നിങ്ങളോടൊത്തല്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് എനിക്കും ആലോചിക്കാനാവില്ല. എന്നാലും എന്റെ സഹായം ആവശ്യമുള്ളവരെ അവരന്യദേശക്കാരായാലും എനിക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ലല്ലോ. അച്ഛൻ ഇവിടുന്ന് പോയിട്ട് വന്ന ഇനി എന്നും കടമറ്റത്ത് തന്നെ ഉണ്ടാവണം. അതെന്നാ വർത്തമാനം രാമനാരി പറയുന്നേ? മനുഷ്യവർഗം എന്ന ജാതിയാ എന്റെ ജാതി. മനസാക്ഷിക്കനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാ എന്റെ മതം. ഈ മതത്തിൽ
ലോകത്തുള്ള എല്ലാ മതങ്ങളും പെടുന്നതുമാണ്. അപ്പോ പിന്നെ എനിക്ക് കടമറ്റത്ത് മാത്രമായിട്ട് കഴിയാൻ പറ്റുമോ? അത് മതി, അച്ഛൻ ഇടയ്ക്കൊക്കെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നാ മതി. ആ പറഞ്ഞത് ന്യായം. നിങ്ങൾക്കൊരാവശ്യമുള്ളപ്പോ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. കത്തനാരച്ചോ, ഞമ്മടെ ബീബീന്റെ കാര്യം അറിയാലോ, ഓള് ബയ്യാണ്ട് കിടപ്പില്ല. ഐമൂട്ടി മാപ്പിള ചെന്ന് ബീവിയോട് പറ, വെറുതെ കിടക്കാണ്ട് എഴുന്നേറ്റ് പുറത്തു പോയി വല്ല ജോലിയും നോക്കാൻ. ചെന്ന് പറഞ്ഞാ മതി, എഴുന്നേറ്റ് പോയിക്കോളൂ. ആ മക്കളെല്ലാരും ഇഞ്ഞു വന്നി. നിങ്ങൾ അടുത്തുള്ളപ്പോഴാ എന്റെ മനസ്സ് ഏറ്റവും കൂടുതൽ ആനന്ദിക്കുന്നത്. പിന്നെന്തിനാ അച്ഛൻ പോകുന്നേ? അച്ഛനിപ്പൊ പോണം കുട്ടികളെ. നിങ്ങൾക്ക് എപ്പോ എന്നെ കാണണമെന്ന് തോന്നുന്നോ ആ സമയത്ത് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞെത്തില്ലേ? അച്ഛോ, ഞങ്ങളൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നതാ. വേണ്ട, അത് പിന്നീടാവാം. വേണ്ട, ഇപ്പൊ തന്നെ ചോദിച്ചോളൂ. അച്ഛൻ എങ്ങനെയാ അച്ഛോ ഈ മാന്ത്രിക ശക്തി കൊണ്ട് അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയുന്നത്? അച്ഛൻ എങ്ങനെയാ അച്ഛോ ഇതൊക്കെ പഠിച്ചത്? അത് പറഞ്ഞ ഒരു നീണ്ട കഥയാ. എന്റെ 60 ദിവസത്തെ യാത്ര കഴിഞ്ഞ് ഞാൻ ഇവിടേക്ക് മടങ്ങി വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വേണ്ടി പൗലോസ് എങ്ങനെ ഈ കത്തനാരായി മാറിയെന്ന കഥ തീർച്ചയായും പറഞ്ഞുതരാം. കാത്തിരിക്കണം, ഞാൻ വരും. എന്നാ പിന്നെ അങ്ങനെ തന്നെ.